അയോധ്യയുടെ മുഖം മിനുക്കുന്ന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ലോകോത്തര നിലവാരമുള്ള ആശുപത്രി, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി വികസന പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഡാൽമിയ ഗ്രൂപ്പാണ്. ഡാൽമിയ ഗ്രൂപ്പിന്റെ മേധാവി സഞ്ജയ് ഡാൽമിയയുടെ പിതാവ് വിഷ്ണു ഹരി ഡാൽമിയ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റായിരുന്നു. സഞ്ജയ് ഡാൽമിയയുടെ മേൽനോട്ടത്തിലാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. അതേസമയം ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ അവലോകനം ചെയ്യും. അയോധ്യയെ ലോകോത്തര മത നഗരമായി വികസിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിൽ നഗരത്തെ ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. നിരവധി മൾട്ടിനാഷണൽ കമ്പനികളുമായി ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചർച്ച നടത്തിക്കഴിഞ്ഞു. അയോധ്യയെ ആഗോളതലത്തിൽ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾക്കായി യു പി സർക്കാർ പണവും അനുവദിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിലേക്ക് പോകാൻ മികച്ച റോഡുകൾ നിർമ്മിക്കാനായി 300 കോടി, അയോധ്യയുടെ സമഗ്ര വികസനത്തിന് 140 കോടി എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഫണ്ട് അനുവദിച്ചതാണ്. ഇന്ത്യയിലെ തീർത്ഥസ്ഥാനമായി ഉത്തർപ്രദേശിനെ മാറ്റാനായി യോഗി ആദിത്യനാഥ് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. അയോധ്യയിലൂടെ ലോക ശ്രദ്ധയിലേക്ക് ഉയർന്ന ഉത്തർപ്രദേശിലെ 5 പ്രമുഖ തീർത്ഥ കേന്ദ്രങ്ങളാണ് നവീകരിക്കാനായി തയ്യാറെടുക്കുന്നത്. ചിത്രകൂടവും വിന്ധ്യാചലവുമടക്കം രാമായണവുമായി ബന്ധപ്പെട്ട പ്രമുഖ പ്രദേശങ്ങളും പട്ടികയിൽ ഉൾപ്പെട്ടതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചതാണ്. സാംസ്കാരിക വകുപ്പിനാണ് നവീകരണ ചുമതലയുള്ളത്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ തീർത്ഥസ്ഥാനമായി മാറുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം 5 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ നവീകരിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. പുരാണ പ്രസിദ്ധവും ഹൈന്ദവ ആധ്യാത്മിക കേന്ദ്രങ്ങളുമായ 5 കേന്ദ്രങ്ങളാണ് തീർത്ഥാടകർക്കായി നവീകരിക്കുന്നത്. നൈമിഷാരണ്യം, ചിത്രകൂടം, വിന്ധ്യാചലം, ശാങ്കുംഭാരി ദേവി, ശുക്രതീർത്ഥം എന്നീ പ്രദേശങ്ങളാണ് നവീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രദേശത്തെ പ്രധാന പട്ടണങ്ങളും റോഡുകളും നവീകരിച്ചുകൊണ്ടാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയെന്നും യു പി സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കിയത്. സഹൻപൂരിലെ ശാങ്കുംഭാരി ദേവി ക്ഷേത്രവും മുസഫർ നഗറിലെ ശുക്ലതീർത്ഥവും നിരവധി വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന പ്രദേശമാണ്. ശ്രീരാമൻ തപസ് ചെയ്ത സ്ഥലമെന്നതാണ് ഈ പ്രദേശങ്ങളുടെ മഹത്വം. ഇവയ്ക്കൊപ്പം 88,000 സന്യാസിമാർ സ്ഥിരമായി ധ്യാനത്തിനിരിക്കുന്ന അവധിയിലെ ചിത്രകൂടവും നൈമിഷാരണ്യവും വിന്ധ്യാചലത്തിലെ ശക്തിപീഠവും ഉത്തർപ്രദേശിലെ പ്രസിദ്ധ തീർത്ഥ കേന്ദ്രങ്ങളാണ്. 60 കോടി തീർത്ഥാടകരാണ് 2019 ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. രാമായണ സർക്യൂട്ട് എന്ന വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വികസനം നടപ്പിലാക്കുക. ഇവയ്ക്കൊപ്പം ബ്രജ് സർക്യൂട്ട്, മഹാഭാരത് സർക്യൂട്ട്, ശക്തിപീഠ സർക്യൂട്ട്, ആധ്യാത്മിക സർക്യൂട്ട്, ജെയിൻ സർക്യൂട്ട്, ബുദ്ധ സർക്യൂട്ട് എന്നിങ്ങനെ വിവിധ ടൂറിസം പാക്കേജുകളും ഉത്തർപ്രദേശ് നടപ്പിലാക്കുന്നുണ്ട്. ഒരു നാടിന്റെ മുഖം തന്നെ മാറ്റുന്ന പദ്ധതികളാണ് ക്ഷേത്രം ഉയരുന്നതിനൊപ്പം അയോധ്യയിൽ വരാൻ പോകുന്നത്. വിമാനത്താവളവും തിളക്കമാർന്ന റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടുന്ന വിപുലമായ നവീകരണ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്രനഗരിയിൽ 500 കോടിയിലധികം രൂപയുടെ നിരവധി വികസന പദ്ധതികളാണ് വരുന്ന 2 വർഷത്തിനിടയിൽ പൂർത്തിയാകാൻ ഇരിക്കുന്നത്. സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ മുൻഗണന നൽകിയിരിക്കുന്നത്. അയോധ്യയെ ഒരു വലിയ മത ടൂറിസം കേന്ദ്രമായി ഉയർത്താനുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും ഒപ്പം അടുത്തുള്ള ദേശീയപാതയുടെയും പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും നവീകരണവും ഉൾപ്പെടുന്നുണ്ട്. VIPകളുടെ ഉപയോഗത്തിനായി അയോധ്യയ്ക്ക് ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. എന്നാൽ ഇത് വിമാനത്താവളമാക്കി മാറുമെന്ന് സർക്കാർ 2 വർഷം മുൻപേ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത നവീകരണത്തിന് 250 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ജലവിതരണ പദ്ധതിയുടെ നവീകരണത്തിന് 54 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ബസ് സ്റ്റേഷനായി 7 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കും വലിയൊരു തുക തന്നെ യോഗി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.